നമ്മുടെ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ കേരയിൽ ഇവിടെ നടപ്പാകാതിരിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിവിധ ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദുമുള്ള വിവിധ കമ്പനികളിൽ നിന്ന് 150 കോടി രൂപയോളം കൈക്കൂലി വാങ്ങി എന്നൊരാക്ഷേപം കഴിഞ്ഞ ദിവസം സഭയിൽ പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആരോപണത്തെ തമാശ രൂപയാണ് വി ഡി സതീശൻ കണ്ടതെന്ന് മാത്രമല്ല പി വി അൻവറിനെ പരിഹസിക്കുന്ന തരത്തിലേക്കുള്ള പരാമർശങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വസ്തുതകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലൊരു ഫണ്ട് എത്തി എന്നുള്ള കാര്യവും തെരഞ്ഞെടുപ്പ് ഫണ്ടായി വന്ന ആ ഒരു പണം തിരിമറി നടത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ശ്രദ്ധേയമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. ആ പോസ്റ്റ് എഴുതിയിരിക്കുന്നത് എറണാകുളത്തെ യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പി എസ് രാജേന്ദ്രപ്രസാദ് ആണ് ഫേസ്ബുക്കിൽ ഇതേപ്പറ്റി ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നത്. അത് വായിച്ചാൽ മനസ്സിലാകും ഈ ഒരു വിഷയത്തിൽ വി ഡി സതീശൻ എന്താണ് ചെയ്തത് എന്നുള്ള കാര്യം. പി വി അൻവർ എം എൽ എ നിയമസഭയിൽ പറഞ്ഞത് സത്യം എന്ന് പറഞ്ഞാണ് ഈ പോസ്റ്റ് ആരംഭിക്കുന്നത്. കേരളയിൽ മുടക്കാൻ ഗൂഢാലോചന നടത്തിയ കർണാടകയിലെ ഐ ടി കമ്പനികൾ പാരിതോഷികമായി കേരള അസംബ്ലി തെരഞ്ഞെടുപ്പിന് കൊടുത്ത 150 കോടി രൂപയിൽ പകുതി തുക മാത്രമേ വി ഡി സതീശൻ സ്ഥാനാർത്ഥികൾക്ക് നൽകിയുള്ളൂ. ബാക്കി 75 കോടി രൂപയും കൂടാതെ തെരഞ്ഞെടുപ്പ് ആവശ്യത്തിലേക്ക് കർണാടക പി സി സി പ്രസിഡന്റ് ഡി കെ ശിവകുമാർ കൊടുത്തുവിട്ട 30 കോടി രൂപയും വി ഡി സതീശൻ അടിച്ചു മാറ്റി വീണ്ടും ബാംഗ്ലൂരിലേക്ക് കടത്തി. വി ഡി സതീശന്റെ കർണാടകയിലെ ഉൾപ്പെടെ കള്ളപ്പണം 700 കോടി രൂപ ഇ ഡി കണ്ടെത്തിയതിനെ തുടർന്ന് ഇ ഡിയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രശാന്ത് കുമാറിന് 5 കോടി രൂപ നൽകി അന്വേഷണം നിർത്തിവെച്ചിരിക്കുകയാണെന്നാണ് ഈ രാജേന്ദ്രപ്രസാദിന്റെ ഈ ഒരു പോസ്റ്റിൽ പറയുന്നത്. കൃത്യമായി നിലപാട് പറയുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ രാജേന്ദ്രപ്രസാദ്. കൃത്യമായി അദ്ദേഹം കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ പണം എത്തിയ വഴി, എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഈ പണം വിനിയോഗിച്ചത്, എത്ര രൂപ തിരിച്ച് വീണ്ടും ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ തന്നെ കൃത്യമായ കണക്കുകൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പോസ്റ്റ് എഴുതിയിരിക്കുന്നത് എന്നുകൂടിയാണ് എടുത്തു പറയേണ്ടത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സഭയിൽ പി വി അൻവർ എം എൽ എ പറഞ്ഞത് കാര്യങ്ങളും ഇതേപോലെ സമാനമായ കാര്യം തന്നെയാണ്. അതായത് 150 കോടി രൂപയിൽ 75 കോടി രൂപ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് ചെലവാക്കിയെന്നും ബാക്കി തുകയും തെരഞ്ഞെടുപ്പ് ആവശ്യത്തിനേക്ക് കർണാടക പി സി സി പ്രസിഡന്റ് ഡി കെ ശിവകുമാർ കൊടുത്തുവിട്ട 30 കോടിയും അങ്ങനെ 75, 30 കോടി രൂപകൾ അടിച്ചു മാറ്റി. അതായത് 105 കോടി രൂപയോളം വി ഡി സതീശൻ അടിച്ചു മാറ്റി അത് ബാംഗ്ലൂരിൽ ഒളിപ്പിച്ചു എന്ന് മാത്രവുമല്ല ആ ഒളിപ്പിച്ച തുക കണ്ടുപിടിച്ചതിനെ തുടർന്ന് ഇ ഡി ഉദ്യോഗസ്ഥന് 5 കോടി രൂപ കൈക്കൂലി കൂടി വി ഡി സതീശൻ നൽകിയിട്ടുണ്ടെന്നാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കർണാടകയിൽ നിന്ന് കോൺഗ്രസിന് പണം വരുന്നത് മീൻ ലോറികളാണെന്നാണ് രാജേന്ദ്രപ്രസാദ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിന് വന്ന 30 കോടി കെ പി സി സി ഓഫീസിലേക്കാണ് വന്നത്. അവിടെ ഉണ്ടായിരുന്ന സതീശൻ ആ പണം അടിച്ചു മാറ്റി മീൻ ലോറിയിൽ പണം കൊണ്ടുവന്നതായി കോൺഗ്രസ് നേതാക്കളും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. കേരളത്തെ 3 മേഖലകളായി തിരിച്ചാണ് പണം അയച്ചതെന്നും മധ്യ കേരളത്തിലേക്കുള്ള പണം കൈകാര്യം ചെയ്തത് സതീശനായിരുന്നെന്ന് നേതാക്കൾ പറയുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് ഈ തുകയെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ ചില പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു. അത് എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വെച്ചാൽ പി വി അൻവർ എം എൽ എ സഭയിൽ പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റെന്താണെന്നുള്ള കാര്യം ഇനിയും മനസ്സിലായിട്ടില്ല. പ്രധാനമായും ഇവിടുത്തെ മാധ്യമങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിക്കാനോ എന്താണ് ഇതിൽ സംഭവിച്ചത് എന്ന കാര്യം വെളിപ്പെടുത്താനോ ഇതുവരെ തയ്യാറാകാത്തത് ഒരു പക്ഷേ വി ഡി സതീശനോടുള്ള അവരുടെ ഒരു അമിതമായ സ്നേഹമാണ് എന്ന് പറയേണ്ടി വരും. എന്നാൽ പോലും പി വി അൻവർ എം എൽ എ സഭയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണ് എന്ന് തന്നെയാണ് ഈ ഒരു പോസ്റ്റ് കൂടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പോസ്റ്റ് എഴുതിയിരിക്കുന്നത് ഏതെങ്കിലും സി പി എമ്മിൻ്റെ ആളുകളൊന്നുമല്ല, നേരത്തെ എറണാകുളത്തെ മുൻ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന പി എസ് രാജേന്ദ്രപ്രസാദ് തന്നെയാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ അക്കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയമാണ് വി ഡി സതീശൻ ഈ ഫണ്ട് വെട്ടിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ ചില തർക്കങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അതിപ്പോൾ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പി വി അൻവർ എം എൽ എയുടെ ഈ ഒരു സഭയിലെ പ്രസ്താവനയോടുകൂടി തന്നെ കോൺഗ്രസിനുള്ളിൽ ആ പ്രശ്നം വീണ്ടും ചർച്ചയാകാൻ പോവുകയാണ്. ഈ പണം എവിടെ പോയി എന്തെന്ന ചോദ്യം ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. വി ഡി സതീശൻ ഇതിന് കൃത്യമായി മറുപടി പറയേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വസ്തുത. മീൻ ലോറികളിൽ അയച്ച ആ ഒരു പണം അത് ഇവിടെ ചെലവഴിക്കാതെ വി ഡി സതീശൻ സ്വന്തമായി അത് ബാംഗ്ലൂരിലേക്ക് മാറ്റി എന്നുള്ളതും ഒപ്പം തന്നെ പി വി അൻവറിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ്, അതായത് ഇടയ്ക്കിടെ എന്തിനാണ് വി ഡി സതീശൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നത്, അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരങ്ങൾ പരിശോധിക്കണം എന്നുള്ള കാര്യവും പി വി അൻവർ എം എൽ എ കഴിഞ്ഞ ദിവസം സഭയിൽ ആവശ്യപ്പെട്ടിരുന്നു. അതും കൂടി ചേർത്ത് വായിക്കുകയാണെങ്കിൽ ഈ പണം എത്തിയതിനും തെളിവുണ്ട്. ഈ പണം ഇവിടുന്ന് തിരിച്ച് ചെലവാക്കാതെ വി ഡി സതീശൻ സ്വന്തമായി ഇത് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി മുക്കിയതിനും തെളിവുണ്ട്. പക്ഷേ
ഇത് നമ്മുടെ മുഖ്യധാരാവാദ്യമങ്ങളൊന്നും ചർച്ച ചെയ്യാൻ സാധ്യതയില്ല. കാരണം അവർക്ക് വി ഡി സതീശനോട് അമിതമായൊരു സ്നേഹമുണ്ട്. പക്ഷേ പി വി അൻവർ എം എൽ എ പറഞ്ഞ കാര്യങ്ങൾ, അത് രാജേന്ദ്രൻ്റെ പ്രസാദിൻ്റെ ഈ ഒരു പോസ്റ്റും കൂടി ചേർത്ത് വായിക്കുമ്പോൾ സത്യമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ പണം മുക്കിയ വി ഡി സതീശൻ അത് ഇന്നലെ പരിഹാസ രൂപേണ ന്യായീകരിക്കുന്നത് നമ്മൾ സഭയിൽ കണ്ടെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിലെ സത്യം ഇതാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പണം മുക്കിയ വി ഡി സതീശൻ ഇനി അത് എങ്ങനെ വെളുപ്പിക്കുമെന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ടത്.